നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിലെ ജനങ്ങളോട് സൈനിക മേഖലകളിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന അവസാന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഹിസ്ബുള്ള. ഇസ്രായേലിന്റെ വടക്ക് ഭാഗത്തുള്ള ഈ റെസിഡൻഷ്യൽ ഏരിയകളിലെ ജനങ്ങൾ സൈനിക മേഖലകളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് നിർദ്ദേശം. ചില സെറ്റിൽമെന്റുകളിലെ കുടിയേറ്റക്കാരുടെ വീടുകൾ ഇസ്രായേൽ സൈന്യം ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഹിസ്ബുള്ള അറിയിച്ചു. ഹൈഫ, ടിബീരിയാസ് തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ സെറ്റിൽമെന്റുകൾക്കുള്ളിൽ ഇസ്രായേലിന്റെ സൈനിക താവളങ്ങൾ ഉണ്ടെന്നും ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ പറയുകയാണ്. ഒക്ടോബർ 8 സെൻട്രൽ ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ 22 പേർ കൊല്ലപ്പെടുകയും 117 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഹിസ്ബുള്ള നേതാവായ വാഫിക് സഫയെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. ലബനൻ സുരക്ഷാ ഏജൻസികളിലും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ ആളാണ് വാഹിബ് സഫർ. ഹിസ്ബുള്ളയുടെ കോർഡിനേഷൻ യൂണിറ്റിലെ തലവനായ വാഹിബ് സഫയെ ഇസ്രായേൽ ലക്ഷ്യമിട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടതായി സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ബെയ്റൂട്ടിൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയെ ഇസ്രായേൽ വധിച്ചിരുന്നു. നസറുള്ളയ്ക്ക് പുറകെ നിരവധി ഹിസ്ബുള്ള കമാൻഡർമാരുടെയും പ്രധാന നേതാക്കളെയും ഇസ്രായേൽ വധിച്ചിരുന്നു. ഇതിന് പിന്നാലെ ലബനനിൽ ഇസ്രായേൽ കരയുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അതിർത്തി കടന്നെത്തിയ ഇസ്രായേൽ സൈന്യത്തിന് നേരെ വൻ ചെറുത്തുനിൽപ്പാണ് ഹിസ്ബുള്ള നടത്തിയത്. ഗാസയിലും ലബനനിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇസ്രായേലിനെതിരെ വൻ മിസൈൽ ആക്രമണം നടത്തി ഇറാൻ നേരിട്ട് പോർമുനകളിലേക്ക് ഇറങ്ങിയതോടുകൂടി പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി. 181 ബാലസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ തൊടുത്തുവിട്ടത്. ഇതിന് തിരിച്ചടി നൽകുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയ പശ്ചാത്തലത്തിലാണ് ഇറാനും കനത്ത ജാഗ്രതയിലായത്. വടക്കൻ ഇസ്രായേലിൽ വ്യോമ ആക്രമണത്തിലെ നാശനഷ്ടങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ രംഗത്ത് വരികയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം ആരംഭിച്ച ഗസ ലബനൻ ആക്രമണത്തിലുണ്ടായ തിരിച്ചടിയുടെ വിശദമായ വിവരമാണ് പ്രതിരോധ മന്ത്രാലയവും പുറത്ത് വിട്ടിരിക്കുന്നത്. 1645 റോക്കറ്റുകളാണ് ഇക്കാലയളവിൽ മേഖലയിൽ എത്തിയത് എന്നാണ് സ്ഥിരീകരണം. പൊതുസ്ഥാപനങ്ങൾ, കെട്ടിടങ്ങൾ, വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, കൃഷി എന്നിവയെല്ലാം ആക്രമണം ബാധിച്ചതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നതായി ഇസ്രായേൽ മാധ്യമമായ ഈ വൈനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വടക്കൻ ഇസ്രായേലിലെ സുരക്ഷാ മേൽനോട്ടം വഹിക്കാനായി രൂപീകരിച്ച പ്രതിരോധ വകുപ്പാണ് നോർത്തേൺ ഈ ഹൊറിസോൺ ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത്. ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള 124 പട്ടണങ്ങളുടെയും പ്രാദേശിക കൌൺസിലുകളുടെയും സുരക്ഷാ ചുമതലയാണ് ഡയറക്ടറേറ്റ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഹിസ്ബുള്ള ഹമാസ് ആക്രമണത്തിന്റെ വിശദമായ റിപ്പോർട്ട് ഡയറക്ടറേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. 103 ആക്രമണങ്ങളിൽ നേരിട്ട് കെട്ടിടങ്ങളിൽ പതിച്ചതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇതെല്ലാം വൻ നാശവും സൃഷ്ടിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കരയുദ്ധം ആരംഭിച്ചതിന് ശേഷം മാത്രം 61 പൊതു സ്വകാര്യ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും തകർന്നിരുന്നു. സർക്കാർ ഓഫീസുകൾക്ക് പുറമെ താമസ കെട്ടിടങ്ങൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, വീടുകൾ എന്നിവയ്ക്കെല്ലാം തന്നെ വലിയ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്.